ഹായ് എവരിവൺ, സ്പെസിയ ഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വൈകിട്ട് ചായ കുടിക്കുമ്പോൾ കഴിക്കാവുന്ന എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളതും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായ അരിയുണ്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അരിയുണ്ട, അണ്ടിപ്പുട്ട്, അവലസുണ്ട എന്നൊക്കെ വിളിക്കണം. വാട്ടർ ബോംബാസ്റ്റിക് അരിയുണ്ട. എൻ്റെ സിസ്റ്റർ തന്നെയാണ് ഇന്നത്തെ അരിയുണ്ട നിങ്ങൾക്കായി പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ 1 കിലോഗ്രാം കുറുവരി കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തതിന് ശേഷം വറുത്തെടുത്തിട്ടുണ്ട്. 1 കിലോഗ്രാം ശർക്കര, ഇതൊന്ന് കൈകൊണ്ട് പൊടിച്ചു കൊടുക്കണം. 200 ഗ്രാം ബദാം, 200 ഗ്രാം കപ്പലണ്ടി വറുത്ത്, 200 ഗ്രാം അണ്ടിപ്പരിപ്പ്, 3 തേങ്ങ ചെരിവത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ടുണ്ടാക്കാനായിട്ട് വേണ്ടത്. ആദ്യം നമുക്ക് വറുത്ത അരി ഗ്രൈൻഡറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ബദാം, ഇത് 3 കൂടിയിട്ട് നല്ലപോലെ നൈസായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് തേങ്ങ ചെരുവിയത് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കാം. അവസാനമായിട്ട് ശർക്കര ഗ്രൈൻഡറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ശർക്കരയുടെ കൂടെ പൊടിച്ചെടുത്ത അരി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ശർക്കര ഗ്രൈൻഡറിലിട്ട് പൊടിക്കുമ്പോൾ കട്ട പൊടിക്കാതിരിക്കാനും വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അരി പൊടിച്ചത്, ബദാം അണ്ടിപ്പരിപ്പ് കപ്പലണ്ടി പൊടിച്ചത്, തേങ്ങ പൊടിച്ചെടുത്തത്, ശർക്കര പൊടിച്ചെടുത്തത്, എല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് ഓരോന്ന് ഓരോന്നായിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ രുചികരമായ ബോംബാസ്റ്റിക് അരിയുണ്ട റെഡി. ഇത് കട്ടൻ ചായയുടെ കൂടെ ഒക്കെ ചെറുകടിയായിട്ട് കഴിക്കാൻ പറ്റിയ സ്നാക്കാണിത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കും ചെയ്യാം. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അയ്യോ, ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല, നിങ്ങളെ വെറുപ്പിക്കാൻ തന്നെയാണ്. ഈ ബോംബാസ്റ്റിക് ഉണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കമൻസുകളൊക്കെ ഇൻബോക്സിൽ എഴുതിയിടുക. എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരുണ്ട്, അവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളാണ് എൻ്റെ പ്രചോദനവും എന്നെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ബൈ.